വെൽക്കം ടു ഫുഡറ്റാക്ക്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുണ്ടന്നൂരിൻ്റെ അടുത്തുള്ള റിജിലാസ് കിച്ചൺ കൊച്ചിക്കരിയിലാണ്. ആ ഒരു പേര് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെയിമാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ വരുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചായക്കട, ഒരു ഗ്രീൻ മാറ്റൊക്കെ വെച്ച് സൈഡിലൊട്ടിച്ചിട്ടുള്ള ചായക്കട. അതിൻ്റെ ബാക്കിലായിട്ട് ഷവർമ ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് നല്ല കിടുകാച്ച ഇൻറ്റീരിയലിൽ പുത്തൻ ജനറേഷനെയൊക്കെ മാടി വിളിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇൻറ്റീരിയൽ വെച്ചിട്ടുള്ള സൂപ്പറായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് തന്നെയാണ് ഇവിടെ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റമൊക്കെ വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലാണ്. അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് മസാലാസിൻ്റെ പള്ളിപ്പെരുന്നാൾ. ഇഷ്ടം പോലെ മസാലാസും അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അവർ കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തീരുന്നതിനനുസരിച്ച് ഫില്ലപ്പ് ചെയ്യാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിനെ അധികം നേരം മുഷിപ്പിക്കാണ്ട് പടപടയെന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും ഈ ഒരു കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, എൻ്റെ ഒരു മൈൻഡിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിവിടെ വന്നപ്പോഴത്തേക്കും തീർന്നു, അത് കിട്ടിയില്ല. സോ എന്തായാലും ഈവനിങ് ടൈമാണ്, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചപ്പോൾ മട്ടൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് കറിയുടെ വേറെ വെറൈറ്റി ഐറ്റംസൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയപ്പോഴത്തേക്കും എന്തായാലും ഈവനിങ് ടൈമിൽ നമുക്ക് അതൊന്നും വേണ്ട, ഇച്ചിരി കൂടെ ലൈറ്റായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ കപ്പയിലേക്ക് തന്നെ കുടിക്കും. കപ്പയുടെ കൂട്ടത്തിൽ ഫ്രഷായിട്ട് എന്താ ചെയ്യുക, ഫ്രഷായിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും കപ്പയുടെ കൂട്ടത്തിൽ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് തന്നെയാണ്. കപ്പ ബീഫ് കോംബോയെ ഇനി ആരെങ്കിലും മറികടക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ജന്മം എടുത്തു വരേണ്ടിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. മുന്നും പിന്നും നോക്കിയില്ല, അപ്പം തന്നെ അവിടുത്തെ ഷെഫ് എന്ത് ചെയ്യുന്നു, മുട്ട പൊട്ടിച്ച് പാനിലേക്ക് ഒഴിക്കുന്നു, അതിനെ നന്നിട്ട് ചിക്കി എടുക്കുന്നു, അതിൻ്റെ അകത്തിട്ട് കുറച്ച് ഓണിയനും കൂടെ വാരിയിടുന്നു, വാഴയിട്ടതിന് ശേഷം കുറച്ച് ക്യാബേജും കൂടെ സൈഡിലേക്ക് ഒഴിക്കുന്നു, പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു മണം മൂക്കിലേക്ക് അടിക്കും, ആഹാ സ്വർഗം. ഈ ഒരു സമയത്താണ് റിജിലാസ് കിച്ചൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് മസാലക്കൂട്ടുകളെല്ലാം കൂടെ വാരി അതിലേക്ക് ഇടുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഒന്നുകൂടെ വഴറ്റിയെടുത്തു. ഞാൻ മോനെ, കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇത്രയും മസാലക്കൂട്ടുകൾ ഞാൻ ഇന്നേ വരെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും മസാല പ്രിപ്പറേഷൻസും ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഞാൻ കാണുന്നത്. സാധാരണ തട്ടുകടകളിൽ പോയാൽ പടപടയെന്നും പറഞ്ഞ് അടിച്ചിരുന്ന ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വെർത്തായിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് തന്നെയാണ്. നിങ്ങളൊരു കപ്പ ബിരിയാണി പ്രേമി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾ, ബിക്കോസ് ഇത് അത്രയ്ക്ക് വെർത്തായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സാധാരണ ഒരു കപ്പ് ബിരിയാണി നമ്മൾ കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു റിച്ചായിട്ടുള്ള കപ്പ് ബിരിയാണി ഒരു 5-star ഫെസിലിറ്റീസോടുകൂടി നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് റിജിലാസ് കിച്ചൺ കൊച്ചിക്കരി എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ഒരു ബ്രാൻഡ് പ്രൊമോഷനായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, എൻ്റെ ഒരു അനുഭവം കൊണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഫുഡ് നമുക്ക് കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ അതുകൊണ്ട് തരുന്നത്. ഇനി ഇത് കഴിച്ചാൽ മതി എന്നുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ, കാര്യം വായി കൂടെ വെള്ളം വന്നു തുടങ്ങിയിട്ട് കുറേ നേരമായി. അങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം ഇനി ഈ സാധനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കുക എന്നുള്ള ഒറ്റ വിചാരം എനിക്കുള്ളൂ, ബിക്കോസ് വേറെ കൊണ്ടല്ല, വിശന്ന് വയറ് കത്തിരിക്കുകയാണ്. ആ ഒരു ടൈമായതുകൊണ്ട് തന്നെ നമുക്കിനി അധികം സമയമില്ല, ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു മതി ഇത്രയും മതി, ഇനി കൂടുതലൊന്നും വേണ്ട, നേരെ നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പുള്ളിക്കാരനെ ഓക്കെ ഡീലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേബിളിലേക്ക് കൊണ്ട് തരുന്നു. ഇനിയുള്ള എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെയെങ്കിലും അകത്താക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കാരണം അത്രയും നല്ല രീതിക്ക് വിശന്നിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടിട്ട് അതിനെ നിങ്ങളൊന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോളൂ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി, അല്ല അതിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്, അത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ആ പിന്നെ ടേസ്റ്റിങ്ങിൻ്റെ ടൈമാണ്, സോ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു സ്പൂണി ഇങ്ങനെ ബീഫും കപ്പയും കൂടെ കുത്തിയെടുക്കുന്നു, നേരെ വയലേക്ക് പോകുന്നു. അട്ടാറ് ടേസ്റ്റാണ്, ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ. ബിക്കോസ് വേറെ ഒന്നും കൊണ്ട് തന്നെയല്ല, ഞാൻ ഒരുപാട് തട്ടുകടകളിൽ നിന്ന് കപ്പ ഇറച്ചി അല്ലെങ്കിൽ കപ്പ ബീഫ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം കഴിക്കുന്നതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ്നെസ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അറിയാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഇതാണ് ഞാൻ കഴിച്ചത്. ഇപ്പോൾ നാടൻ ഫുഡിനെ ഇത്രയും റിച്ചാക്കി കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസും ഞാൻ കഴിക്കേണ്ടിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇവിടുത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എന്തെന്നായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.